അവിടെ ബാബറി മസ്ജിദിന്റെ തകർക്കപ്പെട്ട സ്ഥലം രാമക്ഷേത്രത്തിലെ ഒരു ഒരു കാല് കോൺഗ്രസ് അവിടെ പോയി വെച്ചാൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ തരുന്ന ഒരു സംസ്ഥാനമായിരിക്കും. ഞാൻ അമ്പലത്തിൽ പോകും, പക്ഷെ അയോധ്യയിലെ അമ്പലം ഒരു യാഥാസ്ഥിതിക രീതിയിൽ ഒരു അമ്പലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ കുറേ പേരുടെ ചോരയും കണ്ണീരും വീഴ്ത്തിയിട്ട് എന്തോ ഒരു മതത്തിന്റെ ഒരു വലിയൊരു പ്രഘോഷണമായിട്ട് ഒരു കെട്ടിടം പണിയുന്നു, അവിടെ രാമൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2002 കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി അവിടെ തുടർന്നില്ലേ? ഇതിനേക്കാൾ വലിയ വംശഹത്യയ്ക്ക് സമാനമായ ഒരു സംഭവം ഗുജറാത്തിൽ നടന്നിട്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെ തുടർന്ന് തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളൊരു ധാർമ്മിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമുള്ള ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. രാജ്യം നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന വർഷമാണ് 2024. ആദ്യ മാസത്തിൽ തന്നെ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നു. മണിപ്പൂരിലെ സാധാരണക്കാരുടെ വേദന ഏതാണ്ട് എല്ലാവരും മറന്നു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാർ ആർഭാടങ്ങൾക്കും ആഡംബരങ്ങൾക്കും യാതൊരു കുറവുമില്ലാതെ മുന്നോട്ട് പോകുന്ന കാഴ്ച. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിപക്ഷ കക്ഷികൾ. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ 2023 വിട പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രധാന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ ചർച്ച ചെയ്താലോ? ജിമ്മി, നമുക്ക് അയോധ്യയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. BJP പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും അയോധ്യയിൽ അമ്പലം പണിയുമെന്നുള്ളത്, രണ്ടല്ല അതിനു മുന്നുള്ള തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. അതവർ നിറവേറ്റുന്നു. 370 Article 370 ശേഷം, മുത്തലാഖ് നിരോധനത്തിന് ശേഷം, അത് ഒരു പുതിയൊരു വാഗ്ദാനം കൂടെ നിറവേറ്റിയിട്ടാണ് BJP അടുത്ത പൊതുതിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ അയോധ്യ അതിലെ രാമക്ഷേത്ര നിർമ്മാണം എങ്ങനെയായിരിക്കും നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? ഈ 2024 ഇലക്ഷൻ ഏപ്രിലിൽ നടക്കുമെന്ന് പറയുമ്പോഴും അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നതിന് അടുത്ത ദിവസം ചിലപ്പോൾ മോദി മന്ത്രിസഭ പിരിച്ചുവിട്ട് ഇലക്ഷനിലേക്ക് പോകും എന്നൊരു ചർച്ചയൊക്കെ നടക്കുന്ന ഒരു ഡിസംബർ അവസാനമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അവിടെ അവർക്കത് വളരെ 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 ക്രൂഷ്യലായിരിക്കും. അയോധ്യയ്ക്ക് അങ്ങനെ ഒരു ഇലക്ഷനിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാകുമോ എന്ന് ചോദിച്ചാൽ മേ ബി BJP ശ്രമിച്ചാൽ. പക്ഷേ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഉള്ള ഉടനെയൊന്നും BJP വലിയ വേരോട്ടം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പിന്നെ അവർ കുറേ കാലം കാത്തിരുന്നു. അതിനുശേഷമാണ് അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. പിന്നെയും ഒരുപാട് കാലത്തിന് ശേഷമാണ് 2014 ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുമ്പോൾ BJP ഇത് മന്ദിരം പണിയുക മാത്രമല്ല, ആ പണിക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ ഒരു 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 ബഹളവും കൂടെ ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. എങ്കിലേ നടക്കുള്ളൂ. അത് തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ്സിന് ഇപ്പോൾ വരണോ വേണ്ടയോ, വന്നാൽ എന്ത് ചെയ്യും? അവരുടെ പ്രതിഷ്ഠയുടെ ദിവസം അവിടെ ഉണ്ടാകുന്നതാണോ ഉണ്ടാകാതെ ഇരിക്കുന്നതാണോ കുഴപ്പം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഓൾറെഡി കഴിഞ്ഞു. അവിടെയാണ് BJPക്കുള്ള നേട്ടത്തെക്കാൾ പ്രതിപക്ഷത്തിനുണ്ടാകുന്ന വീക്ക്നെസ് ആയിരിക്കും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ചുറ്റുപറ്റി ഉണ്ടാകാൻ പോകുന്ന ഒരു സാധനം. അതിനായിരിക്കും BJP കണ്ണു വയ്ക്കുക. അല്ലേ ഭൂപേഷ്? ഈ ഇപ്പം ജിമ്മി പറഞ്ഞു നിർത്തിയെടുത്താണെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിൽ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലും കർണാടകത്തിലൊക്കെ ഒരു പരിധിവരെ ആ കൺഫ്യൂഷൻ കോൺഗ്രസ്സിന് ഉണ്ടാകും. ഇപ്പം അവർ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതീക്ഷ. ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാനൊരു വിശ്വാസിയായ ആളാണ്, നല്ല വിശ്വാസിയാണ്. അപ്പോൾ നല്ല വിശ്വാസിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നിൽക്കാൻ പറ്റുന്ന പൊസിഷൻ സത്യത്തിൽ ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പൊസിഷനാണ്. ഞാൻ അമ്പലത്തിൽ പോകും, അമ്പലം ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ വിളിച്ചാൽ പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ അയോധ്യയിലെ അമ്പലം ഒരു യാഥാസ്ഥിതിക രീതിയിലൊരു അമ്പലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ കുറേ പേരുടെ ചോരയും കണ്ണീരും വീഴ്ത്തിയിട്ട് എന്തോ ഒരു മതത്തിൻ്റെ ഒരു വലിയൊരു പ്രഘോഷണമായിട്ട് ഒരു കെട്ടിടം പണിയുന്നു, അവിടെ രാമൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ക്ഷേത്രത്തിൽ പോകണമെന്നൊരു തോന്നൽ എനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതേ ഒരു ആ ഒരു രീതിയിൽ എന്തുകൊണ്ടൊരു ക്ലാരിറ്റിയിൽ കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല? കോൺഗ്രസ്സിന് എല്ലാ കാലത്തും കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള ഒരു അവ്യക്തതകളും മതേതരത്വവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ 1900 രാജേന്ദ്രപ്രസാദ് രാഷ്ട്രപതി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സോമനാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ പിന്നെ പുനർനിർമ്മാണം നടന്നപ്പോൾ അദ്ദേഹം അതിന് പോകാൻ ശ്രമിക്കുകയും ജവഹർലാൽ നെഹ്റു അതിനെ തടയുകയും ചെയ്തു എന്നുള്ളൊരു ചരിത്ര വസ്തുതയുണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസ്സിനുള്ളിൽ ഒരു ഹിന്ദുത്വ സമീപനത്തിൻ്റെ മൃദുവായ ചില രൂപങ്ങളുണ്ടായിരുന്നു. അത് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ആദ്യ കാലഘട്ടത്തിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ പീരീഡിലുമൊക്കെ അതിനെ അതിജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര മേധാവിത്വം കോൺഗ്രസ്സിനുള്ളിൽ കൈവന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ബാബറി മസ്ജിദ് തകർക്കപ്പെടാനുള്ള കാരണം RSS നടത്തിയ അതിരൂക്ഷമായ ആക്രമണം എന്നതിനപ്പുറം തന്നെ അതിൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു നരസിംഹറാവുവിൻ്റെ ഒരു മൗനാനുവാദം എന്ന് പറയാവുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു.
അതിൽ നിന്ന് പക്ഷെ അന്ന് പള്ളി പൊളിച്ചപ്പോൾ ആ പള്ളി പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു നരസിംഹറാവു. അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ടി വന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൃദു ഹിന്ദുത്വ സമീപം, അത് കോൺഗ്രസിന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പാർട്ടികളെ ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഹിന്ദുത്വത്തിൻ്റെ കാര്യത്തിൽ തീവ്രവും മൃദുവും എന്ന ഹിന്ദുത്വത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യധാരാ കക്ഷികൾ അതിനോട് അഡാപ്റ്റ് ചെയ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു പള്ളി ആക്രമാസമായി തകർത്തു, അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ കൊല്ലപ്പെട്ടു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിനിടയിൽ. എന്നിട്ട് നിർമ്മിക്കുന്ന ഒരു അമ്പലത്തിൽ നേരത്തെ ശ്രീജൻ പറഞ്ഞ പോലെ അതിന് ആത്മീയതയുമായിട്ടോ ദൈവവിശ്വാസവുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിശ്വാസികൾക്ക് പോലും കരുതാൻ പറ്റാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ അവ്യക്തതയുണ്ട്. ആ രാഷ്ട്രീയ അവ്യക്തതയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ള സ്ഥലത്താണ് ബി ജെ പിയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിജയം അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേരളത്തിൽ അതെങ്ങനെയായിരിക്കും പ്ലേ ഔട്ട് ചെയ്യുന്നത്? ഇപ്പോൾ കോൺഗ്രസ് ഈ അഥവാ ഇവർ പോയാൽ ഉന്നത നേതൃത്വം ഹൈക്കമാൻഡിനെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ അതെങ്ങനെ ബാധിക്കും? കേരളത്തിലെ കോൺഗ്രസിനെ അത് സ്വാഭാവികമായിട്ടും സി പി ഐ എം ഇപ്പോൾ തന്നെ അത് കേരളത്തിൽ പ്രചരണം ഒരു 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 ഇഷ്യൂ ആക്കി എടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, കാരണം ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ് ഇതിൽ കഠിനമായൊരു അഭിപ്രായം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ നമുക്ക് നോക്കിയാൽ ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത സമീപനം എന്തായിരുന്നു? അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം ഇവിടെയും വളരെ സട്ടിലായി തുടരുന്നതിൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതൃത്വത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാമക്ഷേത്രം എന്ന് അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംബലായതുകൊണ്ട് തന്നെ അതിനോട് അവർ അത്ര രൂക്ഷമായി അതിനോട് അവർ അകൽച്ച പാലിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അങ്ങനെ ദേശീയ നേതൃത്വം പോയിക്കഴിഞ്ഞാൽ അല്ലെ അവിടെ ആരെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ബുദ്ധിമുട്ടും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികൾ വളരെ ഇപ്പോൾ തന്നെ നിലപാടെടുത്ത സാഹചര്യത്തിൽ അത് വലിയൊരു കൺഫ്യൂഷനിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ എത്തിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബുദ്ധിമുട്ടല്ല, അത് സൂയിസൈഡിലായിരിക്കും. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് തല്ലി കിട്ടും, സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയെറിച്ച് തിന്നും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സൂയിസൈഡിലായിരിക്കും. കാരണം 50 സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് വിചാരിക്കുന്നത് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണെന്നാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയെ അല്ല, അവരുടെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ അവർക്ക് 20 ഇന്ത്യയിൽ അവൈലബിളായ ദേശീയ പാർട്ടികളിൽ പക്ഷേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. ആഗ്രാസ്തയുണ്ട്, കാരണം ഇപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലും ഈവൻ ഗുജറാത്തിൽ പോലും. ഞാൻ പറയാൻ ശ്രമിച്ചത് എം പിമാരുടെ അതൊക്കെ 50-ൽ താഴെയുള്ളതിൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്നത് 20-ൽ 20 സീറ്റും ജയിക്കാവുന്ന, എല്ലാ സീറ്റും ജയിക്കാവുന്ന ഒരൊറ്റ സംസ്ഥാനം കേരളം. അവിടെ ബാബറി മസ്ജിദിൻ്റെ തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രത്തിലെ ഒരു കാല് കോൺഗ്രസ് അവിടെ പോയി വെച്ചാൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ തരുന്ന ഒരു സംസ്ഥാനമായിരിക്കും. ആ മണ്ടത്തരം പക്ഷെ ചിലപ്പോൾ കോൺഗ്രസ് കാണിച്ചെന്ന് വരും, കാരണം അതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു ദേശീയ തലത്തിലൊരു ബുദ്ധി. സൂയിസൈഡ്, കാരണം കോൺഗ്രസ് വിചാരിക്കുന്നത് കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരവ് ഈ അടുത്ത ഇലക്ഷനിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും. അതിൽ രാമക്ഷേത്രം ഒരു ഭയങ്കര ക്രൂഷ്യൽ സാധനമാണ്. എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യം, ഇത് മുസ്ലിം ലീഗിന് ഒരു വലിയ പിടിവലിയാണ്. ഇപ്പൊ മുസ്ലിം ലീഗിൽ നല്ലൊരു വിഭാഗം എങ്ങനെയെങ്കിലും LDP പോകാൻ ഒരു കാരണം കാരണം കാത്തിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസ് പോകുന്നു എന്നുള്ളത് അതിന് തുടർച്ചയായിട്ട് നടക്കുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു മേൽക്കൈ ഉണ്ടായാൽ കൃത്യമായിട്ട് ലീഗിന് അപ്പുറത്തേക്ക് പോകാൻ ഒരു കാരണമായി. ലീഗ് പൊളിറ്റിക്സ് കേരളത്തിന്റെ രാഷ്ട്രീയം നമ്മൾ ഇപ്പോ ഞാൻ വിചാരിക്കുന്നത് ഒരു UDFന് അനുകൂലമായ ഒരു സാധനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് കീഴ്മേൽ മറിയുന്ന ഒരു സാധനം ഉണ്ടോ, അതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് രാമക്ഷേത്രം പണിയുക എന്നുള്ളതല്ല, രാമക്ഷേത്രം പണിത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് BJP അത് രക്ഷിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനമായി തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസ് വളരെ ഏറ്റവും പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ഹിന്ദുത്വ നിലപാടെടുത്ത് ജനങ്ങളെ നേരിട്ട ഒരു സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്. അതായത് രാമക്ഷേത്രം അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിന് ഞങ്ങൾക്കും മുന്നേ സംഭാവന 1985 രാജീവ് ഗാന്ധിയാണ് മറ്റേ ഇത് തുറന്നു കൊടുത്തത് എന്ന് പരസ്യമായി പറയുകയും ശ്രീലങ്കയിൽ സീതാദേവിയുടെ ക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞിട്ടാണ് കമൽനാഥ് വോട്ട് തേടിയത്. പക്ഷേ എന്തായിരുന്നു ഫലം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ, അതായത് 5 വർഷം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ്. അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ പഴയൊരു കഥ കൂടെ പറയാം. 90-ൽ മന്ദിർ വേണോ മസ്ജിദ് സോറി മണ്ഡൽ വേണോ മന്ദിർ വേണോ എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷനിലാണ് കോൺഗ്രസ് രണ്ട് നഷ്ടപ്പെട്ടത്. അതേ കൺഫ്യൂഷൻ ഭയങ്കര രസകരം, 30 വർഷങ്ങൾക്ക് ശേഷം OBC വോട്ട് ബാങ്കുകൾ പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന ആ എക്സാക്ട് ആ മൂവ്മെൻറ്റിൽ
പഴയ കൺഫ്യൂഷൻ വീണ്ടും കോൺഗ്രസ് മുമ്പിലേക്ക് വരികയാണ് വേറൊരു രൂപത്തിൽ. ഇതിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നെയാണല്ലോ അവർ ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഒരു വളരെ നിർണായകമായേക്കും ഇന്ന് പലരും കരുതിയിരുന്ന ഒരു രാഷ്ട്രീയ വിഷയം, ഒരു സാമൂഹ്യ വിഷയം യഥാർത്ഥത്തിൽ എടുത്തിട്ടത്. പക്ഷേ അത് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നതിലേക്ക് അപ്പുറത്തേക്ക്, എന്തുകൊണ്ട് കാസ്റ്റ് സെൻസസ് നടത്തണം, എന്താണ് ഇതിൻ്റെ ഒരു, എങ്ങനെയാണ് ഇതൊരു സാമൂഹ്യ നീതിയുടെ ഒരു സാമൂഹ്യനീതിയിലേക്കുള്ള ഒരു കടന്നു വരവായി വരിക എന്നത് കാര്യത്തിലൊന്നും കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ പറ്റില്ല. കോൺഗ്രസ് ഒരു OBC പാർട്ടിയായി അഭിനയിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസ് ഒരു OBC പാർട്ടിയാണെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് OBC അവർ വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസിന്റെ പ്രശ്നമാണ് അഭിനയിക്കുന്നതാണ്. കോൺഗ്രസിനൊരു പ്രശ്നമാണ് അത് മുസ്ലിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു പറയുന്നു. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു അവ്യക്തതയുടെ ഒരു കൂടാരമായി കോൺഗ്രസ് നേതൃത്വം തുടരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ, കാസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ, നമ്മൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഈ ഒരു വിഷയം പ്രധാനമായി പ്രചരണത്തിനെടുത്തിട്ട് കനത്ത പരാജയമാണ് കോൺഗ്രസിൽ സംഭവിച്ചത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പൊതു തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ കാസ്റ്റ് സെൻസസ് ഒരു പ്രധാന പ്രചരണ വിഷയമായി അവർ നിലനിർത്താൻ സാധ്യതയുണ്ടോ? ഈ OBC പൊളിറ്റിക്സ് ഇനി ആർക്കും അത് വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും കോൺഗ്രസ് ആണ് ഏറ്റവും അവസാനം ഈ OBC ഇഷ്യൂ അഡ്രസ് ചെയ്യുന്ന, നിങ്ങൾ പറഞ്ഞതുപോലെ ദേശീയ പാർട്ടി. ഞാൻ കാര്യം വിശ്വസിക്കുന്നില്ല, ഇൻ കോട്ട്സ് ദേശീയ പാർട്ടി. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അതിന് ഇനി മാറ്റിവെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, അപ്പുറത്ത് നരേന്ദ്രമോദി എന്ന OBC നേതാവ് മാത്രമല്ല ഉള്ളത്. 2019 ഇലക്ഷന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങളുടെ മന്ത്രിസഭയിലെ എത്ര OBC അംഗങ്ങളുണ്ടെന്ന് ഫ്ലക്സ് അടിച്ച പാർട്ടിയാണ് BJP. അതിൻ്റെ 7 അയലത്ത് വരാനുള്ള കപ്പാസിറ്റിയോ ക്ലാരിറ്റിയോ കോൺഗ്രസിന് ഇപ്പോഴും ഇല്ല. എങ്കിലും OBC രാഷ്ട്രീയം മുന്നിൽ വയ്ക്കുന്ന ഒരുപാട് മറ്റു പാർട്ടികൾ ഇന്ത്യ മുന്നിലുണ്ട്. അവരുടെ അസ്തിത്വം തന്നെ ഈ OBC പൊളിറ്റിക്സിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ അയോധ്യ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് കൂടെ ക്ലാരിഫൈ ചെയ്ത് പോകണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളെ പഴയ മുദ്രവാക്യം കാശി മധുര ബാക്കിയാണ് മധുരയിലേക്ക് കയറി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ അന്നത്തെ സുപ്രീംകോടതി വിധി വളരെ ക്ലിയർ അല്ല. അയോധ്യയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വിധി പറയുന്നൊന്നും പഴയ 1947 സ്ഥിതി തൽസ്ഥിതി നടപ്പാക്കുന്ന നിയമമാണ് നമ്മൾ പിന്തുടരേണ്ടതും ഒക്കെ വിധിന്യായത്തിലുള്ളതും എല്ലാം പറയുകയും ചെയ്തിട്ട് മധുരയിൽ വീണ്ടും അതിനെപ്പറ്റിയിട്ട് സർവേ നടത്താൻ അനുമതി നൽകുന്നു. അതിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ 1991 കൊണ്ടുവന്ന നിയമത്തെ സുപ്രീംകോടതി തന്നെ അപ്രസക്തമാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീജൻ ചോദിച്ച കാര്യം. കാരണം 1947 അധികാര കൈമാറ്റം നടന്നപ്പോൾ എന്തായിരുന്നു സ്റ്റാറ്റസ്? ആരാധനാലയങ്ങളുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു? അതാണ് സ്റ്റാറ്റസ്കോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതാണല്ലോ അന്നത്തെ വിധി, അല്ല നിയമം. ആ നിയമം നിലനിൽക്കുകയാണ് ഈ പള്ളികളിലേക്കൊക്കെ RSS തീർച്ചയായിട്ടും അങ്ങനെ ഒരു നീക്കത്തെ ആ ഒരു ഒറ്റ നിയമത്തിന്റെ ഇതിൽ കോടതിക്ക് നലിഫൈ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും എനിക്കങ്ങനെ കോടതിയെക്കുറിച്ചാണെങ്കിൽ അയോധ്യയുടെ വിധി എന്താണ്? 1949 December 22 രാമന്റെ വിഗ്രഹം ഒളിച്ചു കടത്തിയത് തെറ്റ്. 1992 December 6 പള്ളി പൊളിച്ചത് ക്രിമിനൽ പ്രവർത്തനം. എന്നിട്ട് അവസാനം എന്താ അതിൻ്റെ കൺക്ലൂഷൻ എന്താ? അങ്ങനെയൊക്കെയാണെങ്കിലും ഇത് രാമന്റെ ജന്മഭൂമിയാണ്, നിങ്ങൾ അവര് കൊടുക്കണം. ഇങ്ങനെ വളരെ കൺഫ്യൂസിംഗ് ആയ കൺഫ്യൂസിംഗ് അല്ല, രണ്ട് വിഷയമല്ലേ? അല്ലല്ലോ, നിങ്ങൾ സ്വർണം മോഷ്ടിച്ചു, പക്ഷേ സ്വർണത്തിന്റെ യഥാർത്ഥ ഉടമ അത് വേറെ കഥയാണ്. നമ്മൾ നിയമം പറയുകയാണെങ്കിൽ ഈ ക്രിമിനൽ പ്രവർത്തനത്തെ മുഴുവൻ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് പിന്നെ വരുന്നു. അതേതായാലും അത് കഴിഞ്ഞു, അവിടെ ഇപ്പോൾ പള്ളിയുടെ സ്ഥാനത്ത് ക്ഷേത്രവും പണിതു. ഇതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ ആകെ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചരിത്രകാരന്മാരും ഗവേഷകരും ഇപ്പോഴും ഡിസ്പ്യൂട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജഡ്ജ്മെന്റിന്റെ ഈ കൺക്ലൂഷനിലൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ പോലും ഒരു ലാർജർ സെൻസിൽ വേണമെങ്കിൽ ഒരു സംയമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതൊന്നും സെറ്റിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ കോടതി തന്നെ അർത്ഥമനസ്സോടെ എഴുതിയ വിധിയായിട്ട് വേണമെങ്കിൽ അതിനെ കരുതാം. പക്ഷെ എങ്കിലും ഈ പുതിയൊരു ചാപ്റ്റേഴ്സ് തുറക്കുമ്പോൾ ഇടപെടേണ്ടത് അതേ കോടതി തന്നെയല്ലേ? മറ്റൊരു പശ്ചാത്തലമുണ്ട്, ഈ ഒരു പ്രസിഡന്റ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആ സർവേ ചെയ്യാൻ പാടില്ല? ഈ 97 ശക്തമായ ഭരണകൂട ശക്തമായ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ കോടതികൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്കൊന്ന് ഭൂമിഷേടൊക്കെ എഴുതിയിരുന്ന ഒരു ലേഖനം അത് തന്നെയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് സംഭവിച്ചത്? ഇന്ദിരാഗാന്ധിയെ പോലെ ഓൾ പവർഫുൾ ആയി ഒരു ലീഡർ നിൽക്കുന്നു, കോടതി വളരെ സബ്മിസീവായി തയ്യാറായി നിൽക്കുകയാണ്. ആകെ ഒരു ജഡ്ജിയാണ് അതിൽ ഒരു. പക്ഷേ അപ്പോഴും നമ്മൾ ഈ ചന്ദ്രചൂടൊക്കെ ജഡ്ജിയായി വന്നപ്പോൾ എന്തോ വലിയ സംഭവമായി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ, നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്ത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തു എല്ലാവരും. അപ്പോൾ അത് അങ്ങനെ അല്ലേ? അല്ല, അതിൻ്റെ പ്രശ്നം എന്ന് പറയാം, ഇപ്പം നിങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഹീ ഈസ് വെരി പവർഫുൾ. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പറയുന്നതിനപ്പുറം അത് തെറ്റാവരം എന്ന് പറയും. ആ ഇൻഫാലിബിലിറ്റി ഉള്ള കക്ഷിയാണ്. പക്ഷേ അയാൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഒരു ഇല്യൂഷൻ മാത്രമാണ്.
മുകളിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളാണ് തീരുമാനിക്കുക. ഒരു ഇപ്പോൾ ഗേ റൈറ്റ്സിനെ കുറിച്ച് ഒരു 20 വർഷം മുമ്പ് ചിന്തിക്കുക പോലും ഇല്ലായിരുന്ന കാലത്ത് നിന്ന് ഗേ റൈറ്റ്സ് കോടതികളിൽ ചർച്ചയപ്പെടുകയും ഒരു ഗേ സുപ്രീം കോടതി ജഡ്ജി ചിലപ്പോൾ നമുക്ക് ഉണ്ടായേക്കുന്ന ഘട്ടം വരെ കാലം എത്തിയില്ല. അപ്പോൾ പണ്ട് നിയമം ഉണ്ടായിരുന്നു, പണ്ടും അതേ നിയമം തന്നെയായിരുന്നു. എങ്ങനെയാണ് നിയമത്തെ ഇപ്പോൾ വ്യാഖ്യാനിച്ചത്? അത് മാറി എന്ന് പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പല ഇന്ത്യയിലെ തർക്കമുള്ള എല്ലാ അമ്പലങ്ങളും മുസ്ലിം പള്ളികളും പരിശോധിക്കേണ്ടതാണ് എന്നൊരു കോമൺ കൺസെൻസ് വന്നാൽ അത്ഭുതപ്പെടരുത്. ഹിന്ദുത്വത്തിന് അനുകൂലമായ ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിലും ഒരു ഭരണ സംവിധാനത്തിനിടയിലും ഒരു കൺസെൻസസ് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യമാണ്. അത് ആദ്യം രൂപപ്പെട്ടത് 80s പിന്നെ നിയോ ലിബറലിസം നടപ്പിലാക്കുമ്പോഴെന്തായിരുന്നു, എല്ലാ പാർട്ടികളും അതിനെതിരായി, ഈവൻ കോൺഗ്രസ്സിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷം പോലും അതുമായിട്ട് സമരസപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കൺസെൻസസ് ഏതായാലും ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും അപകടകരമായ ഒരു അവസ്ഥ ഇന്ത്യയിലെ മെയിൻ സ്ട്രീം പാർട്ടികൾ ഹിന്ദുത്വവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇലക്ഷനിലേക്ക് കടക്കാൻ തോന്നുന്നു, ഈ ഒരു കൺസെൻസസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു കൺസെൻസസിനെ തകർക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അരക്കിട്ടുറപ്പിക്കുകയായിരിക്കുമോ നമ്മുടെ വരുന്ന പൊതുതെരഞ്ഞെടുപ്പ്? നോ ഐഡിയ. ഇപ്പോഴത്തെ ഒരു ഇപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ 2019 നേരെ റിവേഴ്സാണ്. ഇതേ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വലിയ ജയം നേടുകയും അത് കഴിഞ്ഞിട്ട് വന്ന ഇലക്ഷനിൽ അവിടെ അടക്കം അടപടലം കോൺഗ്രസിന് MP നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു സീറ്റ് പോലും കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. ഇന്ന് ഈ സ്ഥലങ്ങളെല്ലാം BJP തിരിച്ചു പിടിക്കുന്നു. അതുകൊണ്ട് BJP തോക്കും എന്ന് പറയാനോ? BJP മുഴുവൻ തൂത്തുവരുന്ന് പറയുന്നു. പക്ഷേ വി നോ ജനറൽ ട്രെൻഡ് ഇസ് BJP അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പുറമെ നിന്ന് നിൽക്കുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, അതിരൂക്ഷമായ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ, ഡീമോണിറ്റൈസേഷനും അതിനുശേഷമുള്ള കോവിഡിന് ശേഷമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ പൂർണ്ണമായും തകർന്നതിൻ്റെ കാര്യത്തിൽ, ഇതിനെവിടെയെങ്കിലുമൊക്കെ ഒരു തിരിച്ച് കണക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? ഇതെന്തായാലും ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. ഈ ഫിനാൻസ് ഇപ്പം ഇന്ത്യ 12% അല്ലെങ്കിൽ ഇന്ത്യ 6% വളർച്ചയിലേക്ക് കുതിക്കുന്നു. കേരളത്തിൻ്റെ GST മറ്റേ 12% കുതിക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരു തമാശ കഥയാണ്. കാരണം കോവിഡിൻ്റെ സമയത്ത് -6 അതായത് ഒരാളെ പരീക്ഷയ്ക്ക് അതിൽ 10 മാർക്ക് നേടി 100 തോറ്റു, ഒരാൾക്ക് 70 മാർക്കുണ്ട്, അടുത്ത പരീക്ഷയ്ക്കായി 71 മാർക്ക് കിട്ടുള്ളൂ, പക്ഷേ അയാളെ ക്ലാസ് ഫസ്റ്റ്. പക്ഷേ 10 കിട്ടി തോറ്റ മഹാൻ 20 മാർക്ക് വാങ്ങിച്ച് വീണ്ടും തോക്കുന്നു. പക്ഷേ 100% വളർച്ച എന്ന് പറയുന്ന പോലത്തെ തമാശയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫിനാൻസിൻ്റെ കാര്യത്തിലും എക്കണോമിക്സിൻ്റെ കാര്യത്തിലും കേരളവും കേന്ദ്രവും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫിനാൻഷ്യൽ അസംതൃപ്തി അതിഭീകരമാണ്. ഭീകരമായ തൊഴിലില്ലായ്മയുണ്ട്, ഭീകരമായ പ്രശ്നങ്ങളുണ്ട്, ഭീകരമായ ഇഷ്യൂസ് ഉണ്ട്. ഇത് ഇമ്പാക്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സ്ഥലം പാർലമെന്റ് ഇലക്ഷൻ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന വാക്കാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയില്ല. നമുക്ക് ഈ ഇലക്ഷൻ പറഞ്ഞ് നിർത്തുന്നതിനൊപ്പം നമുക്ക് മണിപ്പൂർ മറക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഈ വർഷം ഉണ്ടായ ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള ഇന്ത്യയിലെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മണിപ്പൂരിലെ കലാപം തന്നെയാണ്. 100 ആൾക്കാർ കൊല്ലപ്പെട്ട ഒരു അവസ്ഥ. പക്ഷേ അവിടെയും ഈ കേന്ദ്ര ഭരണകൂടം കാട്ടിയ ഒരു നിസ്സംഗത, അല്ലെങ്കിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മണിപ്പൂരിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴും അവിടെ മുഖ്യമന്ത്രിയായി തുടരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ പ്രസിഡൻ്റുള്ള കാര്യം തന്നെയാണ്, അത് നടക്കുന്നു. ഈ ഇലക്ഷൻ വരുമ്പോഴെങ്കിലും ഈ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മണിപ്പൂർ ഒരു വിഷയമാവും, അല്ലെങ്കിൽ ഈ മണിപ്പൂർ പോലുള്ള വിഷയത്തിലുള്ള ഈ ഒരു നിസ്സംഗതയ്ക്ക്, അല്ലെങ്കിൽ അത് വളരെ നോർമലായി കഴിഞ്ഞു, നോർമലൈസ് കഴിഞ്ഞു, ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കുറച്ച് ദൂരെയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ആർക്കും ഒരു വിഷയമില്ല, അതാണോ പ്രശ്നം? എനിക്ക് തോന്നുന്ന ഈ നറേറ്റീവ് വളരെ, മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളൊരാളോട് ചോദിക്കൂ. മണിപ്പൂരിൽ എന്താണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണം? നിങ്ങളുടെ നിങ്ങൾക്ക് 100 കഥ കിട്ടും. മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ടത് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മരിച്ചവരിലൊക്കെ ക്രിസ്തു വിശ്വാസികളുണ്ട്. പക്ഷെ കേരളത്തിൽ ക്രിസ്തുമത വിശ്വാസികളുടെ പേരിലുള്ളൊരു സംഘടന തന്നെ പരസ്യമായി വന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും സംഭവം കഥ വേറെയാണ്. എനിക്കറിഞ്ഞൂടാ അവർ പറയുന്നതിൻ്റെ ഉള്ളിൽ ശരിക്കുള്ള കാര്യം. ബട്ട് നറേറ്റീവ്സ് 1000 or 10,000 ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് സാധനം, ഡൽഹിയിൽ നിന്ന് മോദി സർക്കാർ പട്ടാളത്തെ അയച്ച് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമായിരുന്നോ എന്ന ചോദ്യമൊന്നും എത്തില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തിന് എനിക്കിപ്പോഴും സംശയമുണ്ട്, എന്തുകൊണ്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നത്? ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട്? അങ്ങനെയാണല്ലോ ജിമ്മി, അത് ആദ്യമായിട്ടാണോ? 2002 കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി അവിടെ തുടർന്നല്ലേ? ഇതിനേക്കാൾ വലിയ വംശഹത്യയ്ക്ക് സമാനമായ
ഒരു സംഭവം ഗുജറാത്തിൽ നടന്നിട്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെ തുടർന്ന് തുടർച്ചയായ തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു ധാർമ്മിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു രാഷ്ട്രീയമൊന്നും ഈ പാർലമെൻ്ററി ഡെമോക്രസിയിൽ സാധ്യമാകുന്നുണ്ട്, അല്ലെങ്കിൽ വർക്കൗട്ട് ആകുന്നുണ്ട് ഒരു പരിധി കഴിഞ്ഞാലെന്ന്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കെ കരുണാകരൻ അധികാരത്തിൽ വന്നില്ലേ കേരളത്തിൽ? അപ്പോൾ അങ്ങനെയുള്ളൊരു ധാർമ്മിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമുള്ള ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഗുജറാത്തിൽ നരേന്ദ്രമോദി വീണ്ടും 2002 വംശഹത്യയ്ക്ക് ശേഷം അധികാരത്തിൽ തുടർന്നെങ്കിൽ വീരൻ സിംഗിന് തുടരാം. ഞാനന്ന് നമ്മുടെ പ്രഭാകർ പറക്കാലയെ അഭിമുഖം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് അത് തന്നെയാണ്, ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഗുജറാത്തും മണിപ്പൂരും ആവർത്തിക്കും എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ആശങ്കയായിട്ട് പുള്ളി പറയുന്നത്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. അത് പറയുമ്പം ടു ബി ഫെയർ പിന്നെ ഗുജറാത്തിൽ ഗുജറാത്ത് ആവർത്തിച്ചില്ല, അല്ല ഗുജറാത്തിൽ ആവർത്തിച്ചില്ല, അവിടെ അങ്ങ് തീർത്തു അനിലേഷൻ അവിടെ സമാധാനം സ്ഥാപിച്ചു എന്നാണ് ജിമ്മി വിചാരിക്കുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റിയെ അതിന്റെ വരി തീർന്നില്ല. ഇത് സംഭവം എന്ന് വെച്ചാല് ഈ മണിപ്പൂരിൽ ഇനി മണിപ്പൂർ ആവർത്തിക്ക ഒരു സ്ഥലത്തും ഈ അക്രമത്തിന്റെ ഒരു 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 തവണ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തണമെങ്കിൽ അത് വേണ്ട, ഉണ്ടാകുമെന്നുള്ളൊരു ഓർമ്മ മതി. ഈ ഒരു ഒരു സാഹചര്യം, അതായത് ഒരു വിഭാഗത്തെ ഭീതിയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് ഒരു സാധനം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ജനകീയ പ്രസ്ഥാനക്കാരൊക്കെ അതിഭീകരമായ ക്ലാൻഡോൾ നടക്കുന്ന സമയത്താണ് ഡൽഹിയിൽ ഷഹീൻബാഗ് അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളാണ് ജംഗ്ഷനുകൾ ബ്ലോക്ക് ചെയ്ത് എത്ര ദിവസമാണ് സമരം ചെയ്തത്? ഓർമ്മയില്ലാത്തതുകൊണ്ടല്ല, ഓർമ്മയെ നിരാകരിച്ചുകൊണ്ടാണ്. എന്തുണ്ടായി എന്തുണ്ടായി എന്ന് അവർക്കറിയാം, ഇനി എന്തുണ്ടാകുമെന്നും അവർക്കറിയാമായിരുന്നു. അങ്ങനത്തെ ഫൈറ്റ് നടന്നാൽ ചിലപ്പോൾ എന്തായാലും ആര് ജയിച്ചാലും മണിപ്പൂരും ഗുജറാത്തും ഒന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. ആര് ജയിച്ചാലും എന്ന് പറയാൻ പറ്റില്ല, ആവർത്തിക്കാൻ 1990 സ്വകാര്യ പോളിടെക്നിക് സമരത്തിന് ശേഷം കേരളത്തിൽ ജയിച്ച ഒരു സമരം പറയാം. ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൾട്ട് ലീഡർ എന്നുള്ള സ്റ്റാറ്റസ് അതിന്റെ പൂർണ്ണതയിലെത്തിയ വർഷമാണ് രണ്ട്. ഇപ്പോ കുറ്റാകുറ്റി ഇരുട്ടാണ് അർദ്ധരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈബർ പോരാളികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് പകലെന്ന് പറയുന്നത് നമ്മളെ തല്ലുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു ശക്തനായ നേതാവും അതിന്റെ താഴെയുള്ള സംഘടനാ സംവിധാനവും ദുർബലമാക്കപ്പെടുന്ന സംഘടന, ദുർബലം ഇൻ ദ സെൻസ് രാഷ്ട്രീയമായി ദുർബലമാക്കപ്പെടുന്ന ഒരു സംഘടനാ സംവിധാനം, ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്. അണികളെ ബോധ്യപ്പെടുത്താൻ കൺവിൻസിംഗ് ആയ ഒരു കാരണം മാത്രം അതിൽ ലീഗിന്, അത് പ്രിയങ്കാഗാന്ധി 22 അയോധ്യയിൽ പോകുന്നതോടു കൂടി ആ കാരണം ഉണ്ടാവും. 2014-15 കാലഘട്ടങ്ങളിൽ 16 ആകുമ്പോഴേക്കും ഡൽഹിയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന പേര് വരുന്നു. 2021-22 ആകുമ്പോൾ കേരളത്തിൽ ഒരു പേര് വരുന്നു, മാപ്ര. ഇത് ഇതിനൊരു പാറ്റേൺ ഉണ്ട്.